കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് ഉദുമ. 32 വർഷത്തിലധികമായി CPM മാത്രം ജയിക്കുന്ന ഉദുമയിൽ ഇത്തവണ ശക്തമായ മത്സരം. LDF സ്ഥാനാർത്ഥി CH കുഞ്ഞമ്പൂ ഇപ്പോൾ മണ്ഡലത്തിലെ ഓരോ പ്രദേശങ്ങളിലും ചെറിയ ചെറിയ പൊതുയോഗങ്ങളിൽ പങ്കെടുത്ത് സംസാരിക്കുകയാണ്. നേരത്തെ വീടുകളടക്കമുള്ള സന്ദർശന പരിപാടി കഴിഞ്ഞ് രണ്ടാംഘട്ട പ്രചാരണത്തിലാണ് CH കുഞ്ഞമ്പൂ. പ്രചാരണ തിരക്കിലാണ്. എങ്ങനെ പോകുന്നു CH കുഞ്ഞമ്പൂടെ പ്രചാരണം? ആളുകളുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയാണ്? ആളുകളുടെ പ്രതികരണം ഇത്തവണ LDFനെ ജയിപ്പിക്കുന്ന പ്രതികരണം തന്നെയാണ്. ഒന്നാമത് ഇത് LDFന് നല്ല പിന്നെ സ്വാധീനമുള്ളൊരു മണ്ഡലമാണ്. 35 വർഷക്കാലമായി ഞങ്ങൾ തുടർച്ചയായി ഇവിടെ ജയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തവണ കൂടുതൽ ജനപിന്തുണ, വലിയ സ്വീകാര്യത ഇവിടെ പോയ സ്ഥലങ്ങളെല്ലാം വന്നിട്ടുണ്ട്. കൂടുതൽ പിന്തുണ, നാനാ മേഖലയിൽപ്പെട്ട വ്യത്യസ്ത ജനവിഭാഗങ്ങളുടെ പിന്തുണ ആർജിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ചരിത്ര വിജയം തന്നെ ആവർത്തിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പഴയൊരു പ്രതാപം ഇപ്പോഴും ഉണ്ടോ? സുധാകരൻ വന്ന് മത്സരിച്ചപ്പോൾ ഭൂരിപക്ഷം 4000 താഴെ കുറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു. പിന്നെ കുറച്ചൊരു മെച്ചമുണ്ടാക്കിയ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ്. അപ്പോൾ അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ? അല്ല, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഇപ്പോഴും, അന്ന് പിന്നെ കേരളം മൊത്തത്തിൽ വോട്ട് പിന്നെ പോയല്ലോ. അതിനുശേഷമല്ലേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം കേരളത്തിലെ ഗവൺമെൻറ് ചെയ്ത നല്ല കാര്യങ്ങൾക്ക് ജനങ്ങൾ നൽകിയ അംഗീകാരമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വലിയ തോതിൽ വോട്ട് കയറി. അത് ഈ മണ്ഡലത്തിൽ തന്നെ 10,000 വോട്ടുണ്ട് കൂടുതൽ. അപ്പോൾ ഇവിടെ ഈ ഇത്തവണ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം, 10,000 മുകളിൽ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും, അതിന് യാതൊരു സംശയമില്ല. UDF സ്ഥാനാർത്ഥി നേരത്തെ പറഞ്ഞ ഒരു കാര്യം, പെരിയ ഇരട്ട കൊലപാതകമാണ് ഈ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച, അത് LDFനെതിരായ വോട്ടാവും UDFന് അനുകൂലമാകുമെന്നാണ്. ചില ഒരു കൊലയും നടക്കാൻ പാടില്ല. പെരിയയിൽ മാത്രമല്ല, ഔഫിനെ കൊന്നില്ലേ? തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂടിൽ 2 ചെറുപ്പക്കാർ അതേപോലെ കൊന്നില്ലേ? അതാരാ കൊന്നത്? കോൺഗ്രസ് അല്ലേ? അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഈ ഒരു ദിക്കിലെ കൊലപാതകം മാത്രം അവലംബനീയം, ബാക്കിയെല്ലായിടത്തും കൊല്ലാമെന്നല്ലോ അതിൻ്റെ അർത്ഥം. ഒരു കൊലപാതകവും നാട്ടിൽ നടക്കാൻ പാടില്ല, എല്ലാം അവലംബനീയമാണ്. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാവരുടെയും ജീവന് സുരക്ഷ നൽകാനാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം പരിശ്രമിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു സംഭവം മാത്രമാണ് എന്ന് നമ്മൾ കാണുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ 8 ആറ് CPMൻ്റെ പ്രവർത്തകന്മാരും കോൺഗ്രസ്സുകാരും BJPക്കാരും ചേർന്ന് കൊന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അതൊരു വിഷയമാണ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. അതൊരു വിഷയമായി വരുമെന്നത് അവരത് ക്യാമ്പയിൻ ചെയ്തോട്ടെ, അതിൽ നമുക്ക് ആശയമൊന്നുമില്ല. ജനങ്ങൾ അതിൻ്റെ കൂടെ തന്നെ നിൽക്കുക. ജനങ്ങൾ നിൽക്കുന്നത് ഒന്ന്, കേരളത്തിലെ ഗവൺമെൻറ് ചെയ്ത നല്ല കാര്യങ്ങൾ ജനങ്ങളുടെ ഹൃദയത്തിൽ തട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, കുഞ്ഞിരാമേട്ടൻ MLA ഈ മണ്ഡലത്തിൽ ചെയ്ത വികസനക്ഷേമ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് നല്ല മതിപ്പുണ്ട്. അത് തന്നെ മതി ഞങ്ങൾ കോട്ടാണ്. ഞങ്ങൾ വികസനമാണ് മുന്നിൽ നിൽക്കുന്നത്. പുല്ലൂർ പെരിയ പഞ്ചായത്ത് ഇത്തവണ നഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ ചെമ്മനാട് UDFൻ്റെ ശക്തി കേന്ദ്രം. ഈ രണ്ട് പഞ്ചായത്തുകൾ മുളിയാറിലൊപ്പത്തിനൊപ്പം, ഉദുമയിലും പള്ളിക്കരയിലൊക്കെ ഏകദേശം ഒപ്പത്തിനൊപ്പമാണ്. അപ്പോൾ ഏതൊക്കെ പഞ്ചായത്തുകളാണ് ഇപ്പോൾ LDF നല്ല പ്രതീക്ഷ വയ്ക്കുന്നത്? എല്ലാ പഞ്ചായത്തിലും LDFന് ഭൂരിപക്ഷം ഉണ്ട്. നമുക്ക് വോട്ടെണ്ണി കാണാം. എല്ലാ പഞ്ചായത്തും, പുല്ലൂർ പെരിയയിൽ കല്ലോട്ടടക്കം ഞങ്ങൾ കൂട്ട് കൂടും, വേലമ്പാടിയിലും പിന്നെ കുറ്റിക്കോൽ പഞ്ചായത്ത് കൂടും, ഇപ്പോൾ ഉദുമയിലും കൂടെ സമാവസം അവിടെ വോട്ട് കൂടും. എല്ലാ സ്ഥലങ്ങളും ചെമ്മനാടടക്കം ഇത്തവണ LDFന് വോട്ട് കൂടും. എത്ര ഭൂരിപക്ഷം കിട്ടും? 10,000 മേലെ ഉറപ്പ്. ഷുവറാണ്? ഷുവർ, യാതൊരു സംശയമില്ല. പിന്നെ ഈ UDF ഉന്നയിക്കുന്ന മറ്റൊരു ആരോപണം കള്ളവോട്ടാണ്, അത് ഇത്തവണ വലിയ തോതിൽ ഉണ്ടാവും എന്നൊക്കെ ഒരു ആരോപണം ഉന്നയിക്കുന്നു. പ്രതിപക്ഷ നേതാവ് അടക്കം നിരവധി പരാതികൾ കൊടുക്കുന്നു. ഇതുവരെയുള്ള ചരിത്രം നോക്കിയാൽ UDFന് സ്വാധീനമുള്ള സ്ഥലത്താണ് കള്ളവോട്ട് നടന്നത്. അത് തടയുക എന്നതാണ് ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം. ഞങ്ങൾക്ക് കള്ളവോട്ടിന് ആവശ്യമില്ല. എന്തുണ്ടറിയോ? ഒന്ന്, ഞങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ വോട്ടർ പട്ടികയിൽ പേരുള്ളവരിൽ 99% നാട്ടിലുണ്ട്. പിന്നെ ഒന്നോ രണ്ടോ പേര് ഗൾഫിലുണ്ടാവും. ആ വോട്ട് ചിലപ്പോൾ ചെയ്യില്ല. ബാക്കി ആ വോട്ട് മുഴുവൻ ഞങ്ങളുടെ സ്വാധീന മേഖലയിൽ എല്ലാം LDFനോട് പോകും. അത് കള്ളവോട്ട് എന്ന് വ്യാഖ്യാനിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? മറിച്ച്, യഥാർത്ഥത്തിൽ കള്ളവോട്ട് നടക്കുന്നത് UDFൻ്റെ കേന്ദ്രങ്ങളിലാണ്. നിങ്ങളൊന്ന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പകുതി UDFൻ്റെയും പകുതി LDFൻ്റെയും കേന്ദ്രങ്ങളിലേക്ക് പോയി നോക്കും. നിങ്ങൾ നേരിട്ട് ആരെങ്കിലും പറഞ്ഞു കേൾക്കരുത്. എന്നിട്ട് എവിടെയാണ് കള്ളവോട്ട് നടക്കുന്നതെന്ന് ഒന്ന് പരിശോധിക്കും. അപ്പോൾ മനസ്സിലാവും. BJP പിടിക്കുന്നൊരു വോട്ട് കഴിഞ്ഞ തവണ 21,000-25,000 BJPയുടെ വോട്ട് ഇവിടെ വരുന്നുണ്ട്. BJP കൂടുതൽ വോട്ട് പിടിച്ചാൽ അത് നിങ്ങൾക്ക് പ്രതികൂലമാകുമോ? അയ്യോ, ഒരിക്കലും ആവില്ല. BJP വോട്ട് പിടിക്കട്ടെ. പിന്നെ അവരുടെ സ്ഥാനാർത്ഥി അവർ ജയിക്കാൻ വേണ്ടിയിട്ടാണല്ലോ സ്ഥാനാർത്ഥി നടന്നത്. അവർ ജയിക്കാൻ പരിശ്രമിക്കും. ഞാൻ ചോദിക്കട്ടെ, 3rd സ്ഥാനത്തുള്ള പിന്നെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഒരു തവണ ഞാൻ സ്ഥാനാർത്ഥിയായ സമയത്ത് ഞങ്ങൾ അവിടെ നിന്ന് 1st സ്ഥാനത്തേക്ക് വന്നിട്ടില്ലേ? നമ്മുടെ ജില്ലയിൽ അനുഭവമുണ്ട്. BJP മത്സരിക്കുന്നത് ഈ പിന്നെ അവരുടെ പഴയ വോട്ട് നേടുന്ന തമ്മിൽ മാത്രം, അവർ ജയിക്കാനാണ് മത്സരിക്കുന്നത്. അവർ പരിശ്രമിക്കും, അവർ വോട്ട് നല്ലോണം പിടിക്കും. അവരെത്ര വോട്ട് പിടിച്ചാലും LDFൻ്റെയും LDFൻ്റെ അനുഭാവം പ്രകടിപ്പിക്കുന്നവരെയും വോട്ട് മാത്രം മതി ഈ മണ്ഡലത്തിൽ ഞങ്ങൾക്ക് ജയിക്കാൻ.
അതുകൊണ്ട് അതിനപ്പുറം ഇത്തവണത്തെ പ്രത്യേകത ഞങ്ങൾക്ക് നാനാ മേഖലയിലുള്ള വ്യത്യസ്ത ജനവിഭാഗത്തിൻ്റെ വോട്ട് അധികമായി ഒലിപ്പിക്കുന്നത്. അതാണ് ഭൂരിപക്ഷം കൂടുമെന്ന് പറയുന്നത്. പാർട്ടി വോട്ടിനപ്പുറമുള്ള വോട്ടുകൾ തീർച്ചയായിട്ടും പാർട്ടി വോട്ട് അതിനപ്പുറമുള്ള അതാണ് വ്യത്യസ്ത ജനവിഭാഗങ്ങൾ. ഞാനത് പിന്നെ മറ്റു രീതിയിൽ പറയുന്നില്ല, മതപരമായ പറയുന്നില്ല, എല്ലാ വിഭാഗത്തിലും പെട്ട ജനവിഭാഗങ്ങളുടെ വോട്ട് പാർട്ടിക്ക് അതീതമായി ഞങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് ഞങ്ങളുടെ ഭൂരിപക്ഷം ഗണ്യമായി വർദ്ധിക്കും. വലിയ ആത്മവിശ്വാസത്തിലാണ് സി എച്ച് കുഞ്ഞമ്പു ഇത്തവണ 10,000-ത്തിലപ്പുറം ഭൂരിപക്ഷം കിട്ടുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിൽ പാർട്ടി വോട്ടുകൾക്കപ്പുറത്ത് എല്ലാ വിഭാഗം ആളുകളുടെയും ഇതര രാഷ്ട്രീയ കക്ഷികളിൽ നിന്നുൾപ്പെടെ LDFന് വോട്ട് കിട്ടി ഇത്തവണ വീണ്ടും ഉദുമ ചുവക്കുമെന്ന് തന്നെയാണ് സ്ഥാനാർത്ഥിയുടെ ആത്മവിശ്വാസം. കാസർഗോഡ് നിന്നും സുനിൽകുമാറിനൊപ്പം വിഷ്ണുദത്ത്, ഏഷ്യാനെറ്റ് ന്യൂസ്.